ഓഗസ്റ്റ് മാസത്തെ ശമ്പളം പെൻഷൻ ചെലവുകൾക്കായി 1,000 കോടിയുടെ കടപ്പത്രം ഇറക്കി സർക്കാർ. കേന്ദ്രത്തിന്റെ വെട്ടിക്കുറവ് കഴിഞ്ഞ് അനുവദിച്ച വായ്പയിൽ ഇനി എടുക്കാൻ കഴിയുന്നത് 2,890 കോടി രൂപ മാത്രമാണ്. ഓണക്കാലത്തെ അധിക ചെലവുകൾക്ക് ഇനിയും ധനവകുപ്പ് കണ്ടെത്തേണ്ടത് 8,000 കോടി രൂപയോളം. വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്ന കേന്ദ്ര സമീപനത്തിനൊപ്പം സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം കൂടി വന്നതോടെയാണ് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി നിലതെറ്റിയത്. 4,500 കോടിയുടെ മാത്രം അധിക ബാധ്യത കണക്കാക്കിയ ആലോചന തുടങ്ങിയ ശമ്പള പരിഷ്കരണം ഒടുവിൽ അതിന്റെ 4 ഇരട്ടി ഉണ്ടായാലും തീരാത്ത ബാധ്യതയാണ് ഖജനാവിനുണ്ടാക്കിയത്. വായ്പാ പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സമീപനത്തിൽ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും വിട്ടുവീഴ്ചയ്ക്ക് കേന്ദ്രം തയ്യാറായിട്ടുമില്ല. ഓവർഡ്രാഫ്റ്റിലേക്ക് പോയ ട്രഷറി കഴിഞ്ഞ ആഴ്ച ഇറക്കിയ 1,500 കോടിയുടെ കടപ്പത്രത്തിന്റെ ബലത്തിലാണ് കരകയറിയത്. ഓഗസ്റ്റ് മാസത്തെ ശമ്പളവും പെൻഷനും അടക്കം ചെലവുകൾ മുന്നിൽ കണ്ടാണ് വീണ്ടും 1,000 കോടി വായ്പയെടുത്തത്. ഡിസംബർ വരെ കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് 15,390 കോടി രൂപയ്ക്ക്. ഇതുവരെ എടുത്തത് 12,500 കോടി. ഇനി ബാക്കി 5 മാസത്തേക്ക് ശേഷിക്കുന്നത് 2,890 കോടിയും. ഓണക്കാലത്തെ അധിക ചെലവുകൾ കഴിയാൻ തുക സമാഹരിക്കുന്നതിനുള്ള നെട്ടോട്ടത്തിലാണ് ധനവകുപ്പ്. പ്രതിസന്ധി പരിഹരിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യത്തോട് കേന്ദ്രം അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. കേന്ദ്ര നയങ്ങൾക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന പ്രഖ്യാപനത്തിൽ കേരളം ഇതുവരെ തീരുമാനം എടുത്തിട്ടുമില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.